അസ്സാമലൈക്കും മൻസൂർ മണ്ണാർക്കാടാണ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തള്ളുമാലയാണോ ചോദിച്ചാൽ ചെറിയ തള്ളൊക്കെ ഉണ്ട് നാല് വീഡിയോ ക്ലിപ്പുകളാണ് കാണിക്കാനുള്ളത് നാലും ഒരാൾ പറയുന്നത് തന്നെയാണ് ഒന്നാമത്തേൽ എങ്ങനെ ഒരു വിദഗത്ത് ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിടയിലേക്ക് ഒരു വിദഗത്ത് പരന്നു വരുന്നത് എന്ന ചെറിയൊരു രൂപം രണ്ടാമതായിക്കൊണ്ട് റസൂൽല്ലാഹി സാഹ അലൈഹി വല്ലമയെ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊരു ക്ലിപ്പുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് മൂന്നാമതായി എന്തോ ഒരു ആലം ഷെയ്ഖ് എന്നൊക്കെ പറയുന്ന സി എം മടവൂര് വയനാട്ടിലേക്ക് പോകുമ്പോൾ ഇരുപത്തഞ്ച് വർഷം യാത്ര ചെയ്ത ഷെയ്ഖാണെന്നൊക്കെ പറയുന്ന ആ സി എം മടവൂര് വയനാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു വീട്ടിൽ പായസം വെച്ച് കൊടുക്കാറുണ്ട് അത്ര അപ്പോൾ ഈ പായസം വെച്ച കലം ചവിട്ടിപ്പൊളിച്ചൊരു ക്രിസ്ത്യാനിക്കുട്ടിയുടെ കഥ തീർന്നില്ല ആ കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായിക്കൊണ്ട് നമുക്കിടയിലേക്ക് എങ്ങനെയാണ് ഒരു വിദത്ത് പടച്ചു വിടുന്നത് എന്നൊന്ന് കണ്ടുനോക്കൂ അരി ഭക്ഷണം കഴിക്കില്ലേ ചോറ് വയ്ക്കല്ലേ ചോറ് വയ്ക്കുമ്പോ എന്താ ചെല്ലല് നല്ല മക്കൾ ഇന്ന് ഞാനേ ഒരു സുന്നത്തുള്ള കാര്യം കൂടെ ചെയ്യൂലേ നല്ല ഉറപ്പല്ലേ ഇന്ന് ഇൻഷാല്ല ഞാൻ പറഞ്ഞു പറഞ്ഞോ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്സലും തങ്ങളെ നൂറ് കൊണ്ടാണ് സൃഷ്ടിച്ചത് അരിഭക്ഷണം ഡയറക്റ്റ് ആണ് സൃഷ്ടിച്ചത് നൂറ് കൊണ്ട് അതുകൊണ്ട് തന്നെ സ്വലാത്ത് അതെങ്ങനെ ചെല്ലാന്നരങ്ങള്

അപ്പൊ ഇന്ന് മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനല്ലേ ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ അറിയോ ഇത് ചെല്ലി ശീലിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കുമ്പോഴും ജ്യൂസ് കുടിക്കുമ്പോഴും ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എപ്പൊ പറഞ്ഞോ അപ്പ സ്വലാത്ത് വരും അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അത് ശീലിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇത് നടക്കുന്നത് ചെറിയ കുട്ടികൾ വിദ്യാർത്ഥികൾ മുന്നിലിരിക്കുന്ന ഒരു സദസ്സാണ് അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകച്ചേരിയൊക്കെ ഉണ്ട് പിന്നെ ബുറുദയൊക്കെ ഉണ്ട് അതിനിടയിൽ കിട്ടുന്ന സമയം ആണ് ഇദ്ദേഹം ഈ കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിൽ പറയുന്ന വിഷയം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മിൽ ലാഹിറമാൻ റഹീം അള്ളാഹു മസല്ലിഅ അല മുഹമ്മദ് എന്ന് പറയണം എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ കുട്ടികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് ചൊല്ലാറ് അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് എന്ന് ചൊല്ലും എന്ന് സോറി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് തന്നെയാണ് പറയുന്നു തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാ എന്ന് പറയണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് ഭക്ഷണത്തിന് മാത്രമല്ല ഈ അന്നം കഴിക്കുമ്പോൾ മാത്രമല്ല എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മില്ലാ എന്ന് പറയണം എന്താണ് ഈ ബിസ്മില്ലയുടെ പ്രത്യേകത അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് മാത്രമാണോ ആ ഇസ്മിൻ്റെ പ്രത്യേകത അത് ഇസ്മുൽ ജലാലിത്തില്ലാഹിയാണ് അതായത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മോട് എന്ത് കാര്യം ചെയ്യുമ്പോഴും തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്നതിലുപരി അതിൽ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക ബിസ്മില്ലാ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മാണ് ആ ഇസ്മിന് പ്രത്യേകതയുണ്ട് ഇതിനിടയ്ക്ക് ജലാലത്തിന്റെ സംവാദം നടന്നതും പതി അബ്ദുൽ ഖാദർ മൗലബിയും ഇ കെ അസൻ മുസലിയാരും ഒക്കെ നടത്തിയൊരു ചരിത്രമുണ്ട് ഉണ്ട് ഇൻഷാല് അതിന്റെ കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് പറയാ بسم الله. بسم الله حمزة وصل تسقط وصلا نبدأ بها لام شمسية مضغمة في الراء المفتوحة الر حاء سكون الرح ميم فتحة ألف مط به حركتين ما الرحمن نون كسراني الرحمن بسم الله الرحمن حمزه وصل تسقط وصلا نبدا بها لام شمسيه مضغمه في الراء المفتوحه الراء كسره ياء مد عارض للسكون جائز اثنان او اربع او ست حركات ميم ساكنه عند الوقف الرحيم ാഹിർമാൻ റഹിം എന്നാൽ ഇവിടെ പഠിപ്പിക്കുന്നത് ബിസ്മില്ലാഹിറമാൻ റഹീം അള്ളാഹു അലാസുദ്ഹമ്മദ് എന്നാണ് പറയുന്നത് നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു സംഭവം വരുന്നുണ്ട് അതിൽ ബിസ്മില്ല വരുന്നുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ടുവരുന്നുണ്ട് നമ്മളെ അള്ളാഹുവിൻ്റെ റസൂല് ഒരു കാര്യം പഠിപ്പിച്ച പഠിപ്പിച്ചോടത്ത് നിൽക്കുക എന്നുള്ളതാണ് ഒരു അള്ളാഹുന്റെ റസൂല് സ്വഹാബത്തിനെ പഠിപ്പിച്ചു ഒരു സ്വഹാബി അത് ചൊല്ലുമ്പോൾ നബി എന്ന് പറയേണ്ടവിടത്ത് റസൂൽ എന്ന് പറഞ്ഞു അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു എന്താണ് അങ്ങനെ പറയുന്നത് ഞാൻ പഠിപ്പിച്ചത് വബി നബി എന്നല്ലേ അവിടെ നബിയേക്കാൾ ദർജ കൂടിയതാണല്ലോ റസൂല് അംബിയ മുർസലികള് മുന്നൂറ്റി പതിമൂന്നാണ് നബിമാര് ഒരു ലക്ഷത്തിലും മേലെയാണ് അപ്പോൾ ഈ മുറസലീങ്ങൾ റസൂലുകളാണല്ലോ ഒന്നുകൂടി ദർജ കൂടുതലുള്ളത് അപ്പൊ നമുക്ക് ഒന്ന് പോരിഷയാക്കി പറയാമെന്ന് എന്ന് പറഞ്ഞാൽ ഇല്ല അത് പറയാൻ പാടില്ല എന്നാണ് റസൂൽ അഹ്സ്വല്ലോ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം പഠിപ്പിച്ച അവിടെ നിൽക്കുക എന്നുള്ളതാണ് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തും തുടങ്ങുക എന്ന് പറയുമ്പോൾ അത് പിന്നെ സിയാദത്താക്കിക്കൊണ്ട് നല്ലതല്ലേ എന്താണ് അള്ളാഹു മുസ്ലിാല മുഹമ്മദ് അല്ലെങ്കിൽ അവർ പറയുന്ന അള്ളാഹു മസല്ലി അല സയ്യദിന മുഹമ്മദ് അവരുടെ സിയാദത്ത് വരുന്നുണ്ട് എന്തോട്ടെ ഇത് ചെയ്താൽ നല്ലതല്ലേ എന്നുള്ളതാണ് അത് തന്നെയാണ് വിദേഹത്ത് ഒരു കാര്യം പറഞ്ഞെടുത്ത് നിൽക്കുക അതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് മക്കാലല്ല വ മാ കാല റസൂൽ അല്ലാഹി സ്വല്ലാ അല്ലെങ്കിൽ ഇവർ പറഞ്ഞത് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇജമാവുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവിടെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമല്ല എന്നാൽ എങ്ങനെയാണ് ഒരു വിദഗത്ത് പടച്ചുണ്ടാക്കുന്നത് എന്നുള്ളതാണ് എന്താണ് വിദ്ഹത്ത് അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈവലമ്മ സ്വഹാപത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹുതുബകൾ നടത്തുമ്പോൾ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ക്ലാസ്സുകൾ നടത്തുമ്പോൾ പ്രത്യേകമായി കൊണ്ട് നോട്ട് ചെയ്തുകൊണ്ട് ഒരു സൈന്യാധിപൻ തൻ്റെ പടയാളികൾക്ക് അല്ലെങ്കിൽ സൈന്യത്തിന് മാർഗനിർദ്ദേശം നൽകുന്നത് പോലെ സ്വരം ഉയർത്തിക്കൊണ്ട് മുഖം ചുമന്ന് തുടിക്കുമാറ് അല്ലേ കർക്കശമായി പറഞ്ഞിരുന്നതാണ് ഇതെങ്ങനെ ഒരു പറഞ്ഞു ചോറുക്കിന് പറഞ്ഞാൽ പോരാന്താന്ന് പഠിക്കണം അപ്പോൾ അത് ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല പുതിയതായിട്ട് കെട്ടി ഉണ്ടാക്കുന്ന മതത്തിൽ കെട്ടിയിണ്ടാക്കുന്നതെല്ലാം വിദഗ്ധുകളാണ് ഷെറാണ് അത് നരകത്തിലേക്കാണെന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലു അലൈസ്മയുടെ ഹദീസ് ഉണ്ട് അധ്യാപനമുണ്ട് ആ കാര്യം അവിടെ നിൽക്കുക അതിനപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ഇനി റസൂൽ അല്ലാഹിസ് അലൈഹി സ്വലമെ സ്വപ്നം കാണുവാനുള്ള ആ കാര്യങ്ങളും കണ്ടാലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒന്ന് കേട്ടു നോക്കാം അവിടത്തെ കണ്ടവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ ഇല്ല എന്ന് പറയാൻ ആർക്കും കഴിഞ്ഞില്ല കാരണം എന്താ ഉള്ളൂ ചിലപ്പോ മിണ്ടാതെ കൊത്തിരിക്കണ്ടാവും ഏർ ഉള്ളവരുണ്ടെങ്കിൽ അറിയിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ കാണുന്ന നേരത്തെ മുത്തുനബി സാഹുലം തങ്ങളുടെ ധാരോടും പറയരുത് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂല അല്ലെങ്കിൽ പറയാം അറിയണ്ടോ എന്താണ് അതൊരു സംഭവല്ലേ ഇനി ചില ആളുകൾ എത്ര സ്വലാത്ത് ചൊല്ലിട്ടും കാര്യമില്ല വ്യക്തിത്വമാണെങ്കിലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹ അലിമ തങ്ങൾ ഒരു താഴെപ്പെട്ട വലിയൊരു മഹാന് ഭയങ്കര ഇഷ്ടന്റെ ആളാണ് ഓറെടുത്ത് വന്നത് എപ്പഴാന്നറിയോ മരിക്കുന്ന നേരത്ത് എന്നിട്ട് ചോദിച്ചു ഞാൻ ഈ സമയത്ത് വരില്ലേ വേണ്ടിയത് മനസിലായല്ലേ അപ്പൊ ചില ആളുകൾക്ക് ഒരു നസീബ് ഒരു ഭാഗ്യമാണത് അതിനിപ്പോ നന്നായി സ്വലാത്ത് ചെല്ലാല് എളുപ്പത്തിൽ കാണാൻ സാധ്യത കൂടുതലാണ് അല്ലാതെയും കാണാം കണ്ടു കിട്ടിയാൽ വലിയ ഭാഗ്യവാനും ഭാഗ്യവതിയായിരിക്കും ആ പെണ്ണു ആണു സുബാനെ കണ്ടവരുണ്ട് കണ്ട് കൈപിടിച്ച് വത്തിയവരുണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവരുണ്ട് അലിമീങ്ങൾ എന്താ ഞാൻ ചെയ്യണത് സയ്യിദ് മുഹമ്മദ് മാലിക് തങ്ങള് ഇന്ത്യയിലേക്ക് വരാൻ സമ്മതം ചോദിച്ചത് ആരോടാ മുഹമ്മദ് രണ്ട് പ്രാവശ്യവും ചോദിച്ചത് മനസ്സിലായില്ലേ അപ്പോ റസൂൽമെ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പോൾ അതിന്റെ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല ഒരു കാര്യം മാത്രം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ് പല മജിലിസുകളിലും പല പ്രഭാഷണങ്ങളിലും പല വയലുകളിലും ചെറുപ്പം മുതലേ ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കാണാൻ തൗഫീ കേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദുവാകളൊക്കെ ഒരാൾ റസൂൽ ലാഹി സാഹു അലൈവ് സ്വലമെ സ്വപ്നം കണ്ടാൽ അത് ഒരിക്കലും എബിലീസിന് വേഷം കെട്ടാൻ കഴിയില്ല അത് നബി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ പറയുമ്പോൾ ശരിയായിരിക്കാം റസൂൽ അഹായി സലഹ് അലൈവ് സ്വലമയുടെ രൂപത്തിൽ ഇബലീസിനോ ഷെയ്ത്താനോ മറ്റോ ആർക്കും കഴിയില്ല എന്നുള്ളത് സത്യമായിരിക്കാം പക്ഷേ ആ വന്നത് റസൂലാണ് എന്ന് നമുക്ക് എങ്ങനെ അറിയാം അപ്പം എൻ്റെ വാപ്പാനെ ഞാൻ സ്വപ്നം കാണുകയാണെങ്കിൽ എൻ്റെ വാപ്പാനെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ മോനെ ഞാൻ സ്വപ്നം കാണുകയാണെങ്കിൽ അവനെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാരായിട്ടുള്ള ആരെങ്കിലും നമ്മൾ സ്വപ്നം കാണാൻ നമുക്ക് കണ്ട ആളല്ലേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ സ്വഭാവത്തിൽ ആര് സ്വപ്നം കണ്ടാലും റസൂലുള്ളാനെ കണ്ടവരാണ് അവർക്ക് റസൂലുള്ളാനെ സ്വപ്നം കണ്ട അത് റസൂലുല്ല ആണെന്ന് അറിയാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ ത്വാബിങ്ങളിൽ നിന്നും ഇങ്ങോട്ട് റസൂൽ രൂപമില്ല റസൂൽ ഫോട്ടോ ഇല്ല റസൂൽ രൂപം എന്നുള്ളത് നേരിട്ട് കണ്ടവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നമ്മൾ കാണുന്ന ഒരാൾ റസൂലുല്ലാൻ്റെ രൂപമാണെങ്കിലേ ഉള്ളൂ ഇബിലീസ രൂപത്തിൽ വരാത്ത അല്ലെങ്കിൽ ഷെയ്ത്താന രൂപത്തിൽ വരാത്ത ഇപ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരാൾ വന്നിട്ട് ഞാൻ റസൂൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റസൂൽ ഉള്ള രൂപാണെന്ന് നമുക്ക് എങ്ങനെ അറിയും അപ്പോ ഈ ഈ കാര്യത്തിൽ കൂടുതൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈഹി വസല്മയെ നാളെ മഷറാവൻ സഭയിൽ നിന്നുകൊണ്ടും സുരലോക സ്വർഗത്തിൽ നിന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ അല്ലേ ചെന്നത്തൻ അറീമില് നിന്നുകൊണ്ടും കാണുവാനും കെട്ടിപ്പിടിക്കുവാനും അല്ലേ ചുംബനം നൽകുവാനും ഒക്കെ ഉള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ ഈ ഇല്ലാത്ത കഥകളുടെ വല്ലാത്ത പോരിശകളിലൂടെ പോകാതെ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് അടുത്തത് എന്താണ് അഷ്റഫ് പെരുമുഖം പറയുന്നതെന്ന് നോക്കാം നമ്മൾ ഇന്ത്യയിൽ കേരളത്തില് വയനാട് ജില്ലയില് ഒരു മനുഷ്യൻ മനുഷ്യൻ അദ്ദേഹം ഞാനൊരു ദിവസം എൻ്റെ കൂട്ടുകാരനോട് ഒന്നിച്ച് ചെറുപ്പുള്ളശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ വണ്ടിയിൽ കയറി അദ്ദേഹം പറയുകയാ ഞാൻ എൻ്റെ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ അയൽപക്കത്തുള്ള വീട്ടിൽ ഞാനൊരു ക്രിസ്ത്യാനി കുട്ടിയാണെങ്കിലും എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ മുയിലിയാർ വരാറുണ്ട് ആരായി മുയിലിയാർ മുയിലും വലിയുള്ളാഹി നിന്ന് ആ വീട്ടിൽ വരും വരുമ്പോൾ നല്ല പായസം ഉണ്ടാകും ആ പായസത്തിനും വല്ലാത്ത ടേസ്റ്റാണ് ആ പായസം കുടിക്കാൻ വേണ്ടി ഞാൻ വരുന്ന സമയത്ത് മുഴുവനും റെഡിയായി ചെല്ലും ഒരു ദിവസം ഞാൻ പായസം കുടിക്കാൻ വേണ്ടി എൻ്റെ അൽവാസിയായ മുസ്ലിമിന്റെ വീട്ടിൽ ചെന്നപ്പോൾ പായസം ചേർന്നു പോയി ഞാൻ എൻ്റെ കാല് കൊണ്ട് ആ കലമങ്ങ് ചവിട്ടിപ്പൊട്ടിച്ചു പായസത്തിന്റെ കലമങ്ങ് ചവിട്ടി പൊട്ടിച്ചപ്പോ മൊയിലെ ആര് വിളിച്ചു ആര് ഷേഖുന മടവൂർ ശേഖുന വിളിച്ചു മോനെ ഇങ്ങോട്ട് വാ നിനക്കുള്ള പായസം ഇവിടെയുണ്ട് സിറ്റ് ഔട്ടിൽ ആരുണ്ട് ഉണ്ട് അങ്ങനെ പായസത്തിൽ ഊതിയിട്ട് ഇങ്ങോട്ട് തന്നപ്പോൾ ഞാൻ പറഞ്ഞു കാക്ക ഊതിയത് ചേട്ടൻ കുടിക്കൂല അപ്പൊ എൻ്റെ മദർ സ്വട്ടടുത്തുണ്ട് മദർ ഒരു വിഷമം പറയാൻ വന്നതാണ് ആ മദർ പറഞ്ഞു മോനെ മൊയ്ലാർ ഊതിയതല്ലേ നീ കുടിച്ചോ ഞാൻ ആ പായസം കുടിച്ചു എന്നെ മുയിൽ ആരിങ്ങനെ കൂട്ടിപ്പിടിച്ചു പറഞ്ഞു ഇത് നമ്മളെ കുട്ടിയാണ് ആ അധ്യായം അവിടെ അവസാനിച്ചു ഇല്ല അദ്ധ്യായം അവസാനിച്ചിട്ടില്ല നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലല്ലോ നിങ്ങൾ തള്ളുതന്നെ അല്ലേ അപ്പോൾ നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്തായാലും ഇവിടെ പറഞ്ഞ എന്താണ് സി എമ്മിന് പായസം വെച്ച കലം ചവിട്ടി പൊട്ടിച്ച കഥയാണ് കുട്ടിക്ക് എപ്പോഴും പായസം കിട്ടാറുണ്ട് ഇത്തവണ കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ കുട്ടി കലം ചവിട്ടി പൊട്ടിച്ചു എന്നുള്ളതൊക്കെയാണ് കഥ എന്ത് തള്ളാണെന്നാവേ ഇതിലൊക്കെ എന്താണ് ഇരിക്കുന്നതെന്ന് അറിയില്ല ഈ കുഞ്ഞു കുഞ്ഞും ഇതൊക്കെ കേട്ടാണ് വളരുന്നത് എന്നുള്ളൊരു സങ്കടം മാത്രമാണ് ഉള്ളത് ആ അദ്ധ്യായം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അസർഫ് പോരുമുഖത്തിനോട് പറയാനുള്ളത് അതുപോലെ ഇനി ഇദ്ദേഹം പറയുന്ന വാക്കുകളിൽ ഹുസനുൽ ജമാലും ബദ്രൽ മുനീറും ഒക്കെ പറയും അദ്ദേഹം പാട്ടുകാരനായതുകൊണ്ട് അജ്ജാദി വർത്താനം പറഞ്ഞത് റസൂൽ അഹായി സല അലൈഹി ഹുസൻ ഉൽ കമാൽ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന ആ വാക്ക് ഹുസനുൽ ജമാലും ബദ്രൽ മുനീറും പാട്ടുപാടീൻ്റെ ഇതിൽ പറയുകയാണെന്ന് തോന്നുന്നു എന്താവട്ടെ എന്തായാലും ഇനി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നോക്കാം പഠിക്കാൻ താല്പര്യമായി ഞാൻ ഇങ്ങനെ ഓരോ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി വായിച്ച് 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 എനിക്ക് വല്ലാത്ത ഇഷ്ടമായി മുഹമ്മദ് ഈ പേര് പേര് പറയുന്നത് വരെ എനിക്ക് എനിക്ക് ഇഷ്ടമായി ഇഷ്ടമായി ആ കേൾക്കുന്നത് അങ്ങനെ എന്റെ പ്രേമം കൂടി കൂടി വന്നിരുന്ന ഈ സമയത്ത് ഞാനൊരു പള്ളിയിലായി ജോലി ചെയ്യുകയാ പള്ളിയിലായി ജോലി ചെയ്യുന്ന അത്രക്കും പ്രായമായി ആ പ്രായം വരെ ഞാൻ ഇങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചു ഭാഗത്ത് ഒരു ഭാഗത്തോ ഞാൻ പള്ളിയിൽ അച്ഛനായി ജോലി ചെയ്യുന്നു ആ ദിവസം ഒരു ദിവസം ഞാൻ ഒരു പുസ്തകം കിട്ടി വായിക്കാൻ തുടങ്ങി തുടങ്ങിങ്ങനെ വായിച്ചിട്ട് എനിക്ക് പ്രേമം ഇഷ്ടം സ്നേഹം ഇങ്ങനെ വന്ന് ഞാൻ ദുആ ചെയ്തു പ്രാർത്ഥിച്ചു ദൈവമേ ഇത് സത്യപ്രവാചകരാണെങ്കിൽ എനിക്കൊന്ന് കാണണേ അന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറയുന്ന ദൂരദിക്കില്ലെന്നൊരു പ്രകാശം ഞാൻ ഇങ്ങനെ പ്രകാശം അങ്ങനെ അവസാനിച്ചു രണ്ടാം ദിവസം ഇതുപോലെ വായിച്ചു ഇതുപോലെ പ്രാർത്ഥിച്ചു ഇതുപോലെ ഞാൻ ഒരു പ്രകാശം കണ്ടു മൂന്നാമത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ട അദ്ദേഹം ഞാൻ മൂന്നാമത്തെ ദിവസം പുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് പൂട്ടി വെച്ച് അന്നുണ്ടല്ലോ ഞാൻ കിടക്കുന്ന റൂമിന്റെ ഒരു മൂല അങ്ങ് പൊട്ടി കീറാൻ തുടങ്ങി എന്നിട്ട് ആ മൂലയിൽ പ്രകാശം അങ്ങ് നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഇടയിൽ കമാൽ ജമാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു സത്യം മനസ്സിലായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നടൻ നരകത്തിൽ കിടക്കേണ്ടി വരും അങ്ങനെ ആ കുട്ടി പഠിച്ചു വലിയ ആളായി അച്ഛനായി ഇത് കുട്ടികളെ അച്ഛനല്ല പള്ളിയിലും പള്ളിയിലച്ചനായതിനു ശേഷം അദ്ദേഹം ഒരു ഗ്രന്ഥം വായിച്ച് കിടക്കും പതിയായ ആഗ്രഹമുണ്ട് റസൂൽ അഹ് സ്വല്ലാസ്ലമെ സ്വപ്നം കാണാനെന്നൊക്കെ പറഞ്ഞത് എൻ്റെ പൊന്നാറിൻ്റെ അബീബെ ഒരാൾ ബുക്ക് വായിച്ചിട്ട് സ്വപ്നം കാണുകയാണ് ഇയാൾ ഷഹാ തേലിമ ചൊല്ലിയിട്ടുണ്ടോ എന്നൊക്കെ മറ്റൊരു കഥയാണ് കഥയിൽ ചോദ്യമില്ലാത്തതുകൊണ്ട് ഞാനേ ചോദിക്കുള്ളൂ എന്നോട് ആരും ചോദിക്കണ്ട ഞാനല്ല കഥ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇയാൾ സ്വപ്നം കണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി വല്ലമേ ആണെന്നുള്ളതാണ് ഇയാൾക്ക് അത് അള്ളാഹുൻ്റെ റസൂൽ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത് അല്ല മറ്റാർക്കും ഷെയ്ത്താനോ ഇവലീസിനോ ആർക്കും തന്നെ അള്ളാൻ റസൂലിൻ്റെ രൂപം പ്രാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വേറെ ആരെങ്കിലും രൂപത്തിൽ വന്നു എന്നിട്ട് ഞാൻ അന റസൂൽ എന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ ആ കാര്യത്തിലേക്കും ഞാൻ പോകുന്നില്ല ഇതിവിടെ പറഞ്ഞത് ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് റസൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിങ്ങനെ ജി ഇങ്ങനെ നടക്കണ്ട ജി അമ്മളേക്കൊണ്ട് പോരേന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താ ഇവിടെ നമുക്കൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് റസൂൾ സ്വപ്നത്തിൽ വന്നിട്ട് ആ ചെങ്ങായിക്ക് ദേവത്ത് കൊടുത്തു എന്നുള്ളതാണോ ആണോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈഹി സ്വല്ലാമിന്റെ ധാപത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് ഈ പറയുന്നത് ഇങ്ങനത്തെ ഒരാൾ ഞാൻ ലാഹുല അല്ലാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ചെന്ന് ഈപ്പം എന്തിനാ അതൊക്കെ ചെല്ലണ ഈ അവിടെ തന്നെ നിന്നോ ഇപ്പം ഈ ആൾക്കാരെ ഇടങ്ങാറാക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്ന ചില ആളുകളുള്ള ഉള്ള കാലത്താണ് എന്നുകൂടി പറയുന്നു ഞാൻ ആ തരത്തിലേക്കും ചർച്ചകൾ വഴിതിരിച്ചു പോകുന്നില്ല ഇൻഷാല്ല ഇവിടെ ഈ കാര്യം കൊണ്ടുവന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കാണുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ ദർശിക്കുവാൻ വേണ്ടിയിട്ട് പൈസ പിരിക്കുന്ന സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ചിട്ട് ആളുകളോട് പൈസ ചോദിക്കും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കാണാൻ വേണ്ടി ഇത്ര റുപ്യ അത്ര എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയും ഈ വീഡിയോയും കൂടി ഒന്ന് കണക്റ്റാക്കി നോക്കിയതാണ് അപ്പോൾ ഈ കഥകൾ പറഞ്ഞിങ്ങനെ പോരിശയാക്കി കഴിഞ്ഞാലുള്ളൂ അള്ളാൻ്റെ റസൂലിനെ സ്വപ്നം കാണാമെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങാൻ പറ്റും ഈ സാധുക്കള് ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറും അതേപോലെ പതിനായിരത്തി ഒന്നും ലക്ഷത്തി പന്ത്രണ്ടായിരം കൊടുത്തിട്ട് ഇവിറ്റേ പോയിട്ട് കറന്നുറങ്ങും ആരെയും സ്വപ്നത്തിൽ കാണും പോലെ ആഹ്റം വിളിച്ചായി ഇതാണ് കാര കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണണിച്ച് അള്ളാഹിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ ആരും ആർക്കും പൈസ കൊടുക്കരുത് ഇൻഷാല്ലാ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈ സുരലോക സ്വരലോകസ്വർഗത്തിൽ വെച്ചുകൊണ്ട് നേരിട്ട് കാണുവാനും നേരത്തെ ഞാൻ പറഞ്ഞ പഠിക്കുവാനും ഉമ്മ വയ്ക്കുവാനും അല്ലേ ആ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് അമലുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമീപ്യത്തിലേക്ക് എത്തിക്കണേ എത്തിക്കാനല്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗം ലഭിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയുള്ള വിപാതത്തുകൾ ചെയ്യുക സ്വർഗം ലഭിക്കുവാൻ വേണ്ടി ഹറാമിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അമൽ സ്വാളിഹാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനു വേണ്ടിയിട്ടും അള്ളാഹുവിൻ്റെ പ്രിയം കാമിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചു ജീവിക്കുക മരണം വരെ മരണവും അള്ളാഹുവിന് തൃപ്തിയുള്ള രൂപത്തിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇരുവ് നിങ്ങളൊന്നും കണ്ടുനോക്കി ദ്വാരക്കൂല വേറെ ദ്വാരക്കണം നിങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പൈസ മുസാഫാ ടൈമ് തന്നാൽ മതി അപ്പൊ നിങ്ങൾ തന്നാൽ മതി ഇത് ഞാൻ ചോദിക്കുന്നത് ഒരായിരം രൂപ എനിക്ക് എന്റെ ഹബീബിനെ കാണണം അതിന് ഇപ്പൊ ഞമ്മള് രണ്ടു മണിക്കൂർ കൂടെ സംസാരിച്ചു ആരെ പറ്റി പറഞ്ഞു റസൂലിനെ പറ്റി പറഞ്ഞു ആരെങ്കിലും ദീപത്ത് പറഞ്ഞു മീമത്ത് പറഞ്ഞോ ഇത്തര പറഞ്ഞു നിങ്ങൾ ഇന്നത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ രണ്ട് മണിക്കൂർ ഒരു ഹറാമില്ലാത്ത മണിക്കൂറല്ലേ ഈ മണിക്കൂറിന്റെ വറക്കത്തുണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ കൽവ് നന്നാക്കി തരട്ടെ ഹൃദയം ശുദ്ധമാക്കി തരട്ടെ എല്ലാവിധ വിധ നിന്നും നമ്മളെ കാക്കട്ടെ ഞാൻ ചോദിക്കാണ് ആയിരം രൂപ ആരാന്ന് തുടങ്ങി തരാ ഒരായിരം രൂപ തരാൻ ആർക്കെങ്കിലും പറ്റും ഇടങ്ങാറ ഇവിടുത്തെ സന്ദർഭവും സാഹചര്യവും ഇവിടുത്തെ ആളൊന്നും എനിക്കറിയില്ല ആരാ